നയൻത്ത് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ 2024-25 മാത്സിൻ്റെ ആൻസർ കീ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് എ പെൻസിൽ ഈസ് 24 rupees. ദ പ്രൈസ് ഓഫ് എ പെൻ ആൻഡ് 2 pencil ഈസ് 30 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ. അപ്പോൾ നമുക്കറിയാം ഒരു പേനക്കും ഒരു പെൻസിലിനും കൂടെ എന്ന് പറയുമ്പോൾ പേനയുടെ വില എക്സും പെൻസിലിൻ്റെ വില എന്ന് പറയുന്നത്, അതായത് പ്രൈസ് ഓഫ് പെൻ ഈക്വൽ ടു എക്സ്, പ്രൈസ് ഓഫ് പെൻസിൽ ഈക്വൽ ടു വൈ, ദെൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24. ഫസ്റ്റ് ഇക്വേഷൻ, ദ പ്രൈസ് ഓഫ് എ പെൻ, ഓഫ് ദ പെൻ എന്ന് പറയുമ്പം എക്സ് പ്ലസ് 2 pencil, 2 pencil എന്ന് പറയുമ്പോൾ 2y ഈക്വൽ ടു 30 rupees. സെക്കൻഡ് ഇക്വേഷൻ, രണ്ട് ഇക്വേഷൻ നോക്കുമ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് സെയിം ആണ്, അതായത് എക്സ് സെയിം ആണ്, എക്സിൻ്റെ കൂടിയുള്ള നമ്പർ സെയിം ആണ്. അപ്പോൾ നമ്മൾ വലുതെന്ന് ചെറുത് സപ്രാക്ട് ചെയ്താൽ മതി. 2 - 1, എക്സ് പ്ലസ് 2y ഈക്വൽ ടു 30 - എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 24. സപ്രാക്ഷൻ ചെയ്യുമ്പം എക്സ് കട്ടായി പോവും. 2y - y ഈക്വൽ ടു വൈ ഈക്വൽ ടു 6, എക്സ് ഈക്വൽ ടു 18 കിട്ടും. കാരണം എക്സ് പ്ലസ് വൈ 24 ആണ്, വൈ 6 ആകുമ്പം എക്സ് 18. ഇൻ ദ ഫിഗർ ദ ലെങ്ത് ഓഫ് ദ വൺ സൈഡ് ഓഫ് ദ ലാർജ് സ്ക്വയർ ഈസ് 4 cm. അതായത് നമ്മുടെ ഡയഗണലി എന്താണ് വരിക, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് ദ സ്മോൾ സ്ക്വയർ. ഈ വലിയ സ്ക്വയറിൻ്റെ സൈഡാണ് ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്, പുറമേ ഉള്ളത് ഇതും സൈഡ്, ഇതും സൈഡ്, ഇതും സൈഡ്, ഇതും സൈഡ്, ഇതൊക്കെ 4 ആണ്. അപ്പോൾ ചെറിയ സ്ക്വയറിൻ്റെ ഡയഗണലാണ് എന്ത് വരിക, 4 വരിക. ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽ തന്നിരുന്നാൽ, സ്ക്വയറിൻ്റെ ഡയഗണൽ തന്നിരുന്നാൽ അതിൻ്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ ഹാഫ് ഡി സ്ക്വയർ ആണ്. ഹാഫ് ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹാഫ് ഇൻറ്റു 4 സ്ക്വയർ, ഹാഫ് ഇൻറ്റു 4 സ്ക്വയർ, ഹാഫ് ഇൻറ്റു 16, 16 പകുതി അല്ലേ, 16 ഹാഫ് എന്ന് പറയുമ്പോൾ 8. റൈറ്റ് ദ ഡെസിമൽ ഫോം ഓഫ് 3/10. 3/10 0.3. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫ്രാക്ഷൻ ഫോം ഓഫ് 0.003 3/1000. ഫോർ എനി 2 positive നമ്പേഴ്സ് എക്സ് കൊമ വൈ, എക്സ് പ്ലസ് 1 × y + 1 ഈക്വൽ ടു xy + x + y + 1. അതായത് രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ആണിത്, രണ്ട് നമ്പറിൻ്റെ അഡീഷൻ സം ആണ് ഇവിടെ ഉള്ളത്. ഇനി അടുത്തത്, ദ പ്രൊഡക്റ്റ് ഓഫ് 2 natural നമ്പേഴ്സ് ഈസ് 315. അതായത് എക്സ് വൈക്ക് പകരം 315 കൊടുക്കുക. സം ഈസ് 36. അതായത് എക്സ് പ്ലസ് വൈക്ക് പകരം 36 കൊടുക്കുക. യൂസിങ് എബോവ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പർ നെക്സ്റ്റ് ടു ഈച്ച്. നമ്മളെന്ത് ചെയ്താൽ മതി, 3 + 35 + 36 + 1 = 352. നമ്മളിലെ പ്രൊഡക്റ്റ് ഓഫ് 2 numbers എന്ന് പറയുമ്പോൾ xy ആണ് 315, സം എന്ന് പറയുന്നതാണ് 36, പിന്നെ 1 കൂടെ ആഡ് ചെയ്താൽ മതി. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 cm, 6 cm ആൻഡ് 8 cm. ഡ്രോ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ വിത്ത് 1 side 8 cm. ആദ്യം 8 cm വരക്കുക, പിന്നെ അവിടെ നിന്ന് 5 ഉം 6 ഉം ആർക്ക് എടുത്തിട്ട് ഒരു ട്രയാങ്കിൾ നിർമ്മിക്കുക. എന്നിട്ട് അതിൻ്റെ ബേസിന് പാരലായിട്ട് നമ്മളിപ്പോൾ എ ബി എന്നുള്ള ബേസും സി അതിൻ്റെ വേർട്ടെക്സും ആണെങ്കിൽ സിയിൽ കൂടി എന്ത് ചെയ്യുക, ഒരു പാരലൽ ലൈൻ വരക്കുക. 8 പാരലായിട്ടുള്ള ലൈനാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് 90 degree വരച്ചിട്ട് റൈറ്റ് ട്രയാങ്കിൾ ആക്കിയാൽ മതി. മുന്നേ ഇട്ട വീഡിയോയിൽ റൈറ്റ് ട്രയാങ്കിൾ വരയുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആദ്യം 8 cm എടുക്കുക, പിന്നെ 5 cm 6 cm എടുത്തിട്ട് ഒരു ആർക്ക് വരക്കുക. 5 ഉം 6 ഉം എടുത്തിട്ട് ഒരു ആർക്ക് വരക്കുക. ആർക്ക് വരഞ്ഞതിന് ശേഷം 5 and 6 വരച്ച് ഒരു ട്രയാങ്കിളായി. 5 ഉം 6 ഉം കൂട്ടിമുട്ടുന്ന അവിടെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. പിന്നെ അവിടെ 8 cm പാരലായിട്ട് നമ്മളിപ്പം 6 ഉം 5 ഉം ജോയിൻ ചെയ്ത് അവിടെ അതിലേക്ക് കൂടി എന്ത് ചെയ്യുക, ഒരു പാരലൈന് ചെയ്യാം. എന്നിട്ട് നമ്മുടെ 8 ഒരു എൻഡിൽ നിന്ന് എന്ത് ചെയ്യുക, 90 degree എടുക്കാം. 90 degree പാരലൈനെ മീറ്റ് ചെയ്യുന്ന പോയിൻറ്റും പിന്നെ 8 അങ്ങേ സൈഡും ജോയിൻ ചെയ്യാം. ദ സം ഓഫ് 2 numbers 29 ആൻഡ് ദ ഡിഫറൻസ് 5, വാട്ട് ആർ ദ നമ്പേഴ്സ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 29, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. അപ്പോൾ അവിടെ എക്സ് എക്സ് എന്നാണുള്ളത്. 1 and 2 സെപ്രാക്ട് ചെയ്താൽ മതി. 1 and 2 സെപ്രാക്ട് ചെയ്യുമ്പം എക്സ് മൈനസ് എക്സ് 0 ഉം വൈ മൈനസ് മൈനസ് വൈ എന്ന് വരുമ്പോൾ 2y വരും. 2y ഈക്വൽ ടു 24, വൈ ഈക്വൽ ടു 12. അപ്പോൾ വൈ ഈക്വൽ ടു 12 ആണെങ്കിൽ എക്സ് 17 ആയിരിക്കും. ഇൻ ദ ഫിഗർ PQ BC ആർ പാരലൽ. AP ഈക്വൽ ടു 2 cm, PB ഈക്വൽ ടു 4 cm, AC ഈക്വൽ ടു 9 cm. വാട്ട് ഈസ് AP ഈസ് ടു PB? AP എന്ന് പറയുമ്പോൾ 2 ആണ്, AP എന്ന് പറയുമ്പോൾ 2 ഉം PB എന്ന് പറയുമ്പോൾ 4 ഉം ആണ്. അപ്പോൾ AB എന്ത് കിട്ടും, 2 + 4 ഈക്വൽ ടു 6 കിട്ടും. അപ്പോൾ AP ഈസ് ടു AB എന്ന് പറയുമ്പം 2 = 6 വരും. 2 = 6 ഷോർട്ട് ഫോം 1 = 3. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് AQ എന്ന് പറയുന്നത് കാണണം നമുക്ക്. ടോട്ടൽ ലെങ്ത് 9 ആണ്, അപ്പോൾ അത് 1:2 എന്നുള്ള റേഷ്യോയിലാണ് വേണ്ടുന്നത് അല്ലേ.
1:3, 1:2 എന്നുള്ള റേഷ്യോ. കാരണം ഈ 2:4, ഈ 2-ന്റെ ഡബിൾ ആണ് ഇവിടെ 4. അപ്പൊ 3-ന്റെ ഡബിൾ 6 വന്നാൽ നമുക്ക് 3+6 9 കിട്ടും. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് എ ക്യൂ. എ ക്യൂടെ ലെങ്ത് 3 ആണ്. 1/9 = 0.111 എക്സെട്ര. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഫോം ഓഫ് 0.333+0.777? 3+7 10 ആണ്. 10/9 ആണ് കിട്ടുക. 10/9. റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോം ഓഫ് റൂട്ട് 0.444 എക്സെട്ര. റൂട്ട് 4/9 = 2/3. റൂട്ട് 4-ൻ്റെത് 2 ആണ്, റൂട്ട് 9-ൻ്റെത് 3 ആണ്. ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 11 സെൻറ്റിമീറ്റർ. ഡിവൈഡ് ദീസ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. ആദ്യം 11 സെൻറ്റിമീറ്റർ ലൈൻ വരയാം. 11 സെൻറ്റിമീറ്റർ വരഞ്ഞിട്ട് 4+5 9 സെൻറ്റിമീറ്റർ സ്ലാൻഡ് ലൈൻ വരക്കാം. എന്നിട്ട് 4-ൻ്റെ എടുക്കുന്ന ഒരു ഡോട്ട് എടുത്തിട്ട് 5 അതിൻ്റെ എൻഡ് യോജിപ്പിക്കുക. 4-ലൂടെ ഒരു പാരലൽ ലൈനും വരയാം. കഴിഞ്ഞു, 3 വേണ്ടു. റൈറ്റ് ദ നാച്ചുറൽ നമ്പർ ഈക്വൽ ടു റൂട്ട് 12 × √27. റൂട്ട് 12 × √27 എന്ന് പറയുമ്പോൾ 12 × 27 324. 324 എന്ന് പറയുമ്പോൾ 18 × 18 ആണ്. 18 ആണ് ആൻസർ വരിക. റൂട്ട് 324 = 18. റൂട്ട് 1/12 × √4/27 ഈക്വൽ ടു √4/√324. റൂട്ട് 4-ൻ്റെത് 2 ആണ്. റൂട്ട് 324-ൻ്റെത് 18 ആണ്. നമ്മുടെ ഇതുപോലെ റൂട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് റൂട്ട് 1 × 4 അതായത് മുകളിലേത്തത് ഇൻഡി. നമ്മൾ സാധാരണ നമ്മൾ ഫ്രാക്ഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 1 × 4 ചെയ്യും, 12 × 27 ചെയ്യും. നെക്സ്റ്റ്, എനി ഓഡ് നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ദ ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. എക്സാമ്പിൾ 7 = 4² - 3². യൂസ് ദ എബോ ഐഡിയ. റൈറ്റ് 13 = 7² - 6². ഡ്രോ സ്ക്വയർ ഓഫ് ഏരിയ 13² സെൻറ്റിമീറ്റർ. ആദ്യം നമ്മൾ വെറുതെ ഒരു ലൈൻ വരയാം, എന്നിട്ട് 6 സെൻറ്റിമീറ്റർ കുത്തനെയുള്ള വര വരയാം. സ്ലാൻഡ് ലൈന് 7 വരെ, അതായത് പൈതഗോറസിൻ്റെ ഹൈപ്പർട്ടന്യൂസ് 7 എടുക്കാം. അപ്പോൾ നമുക്ക് കാണുന്ന ആ ബേസ് ലെങ്ത് റൂട്ട് 13 ആയിരിക്കും കിട്ടുക. അവിടെ ഒരു സ്ക്വയർ വരച്ചാൽ മതി. ഇതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ സം ഓഫ് ദ ഏജസ് ഓഫ് രാജൻ ആൻഡ് ഈ സൺ ബാബു ഈസ് 60 ഇയേഴ്സ്. സം ഓഫ് ഏജസ് രാജൻ്റെയും രാജൻ്റെ മോൻ്റെയും, അതായത് എക്സും വൈയും, വൈ എന്ന് പറയുന്നത് ബാബൂസ് ഏജ്, എക്സ് എന്ന് പറയുന്നത് രാജൻ ഏജ്. അപ്പം x + y = 60 എന്ന് എടുക്കും. ആഫ്റ്റർ 6 ഇയേഴ്സ്, 6 വർഷം കഴിയുമ്പോൾ രാജൻ്റെ വയസ്സ് x + 6 ആവും, ബാബുവിൻ്റെ വയസ്സ് y + 6 വരും. ഏജ് ഓഫ് രാജൻ ബിക്കം, രാജൻ ബിക്കം എന്ന് പറയുമ്പോൾ x + 6 = 3 times ഓഫ് ഏജ് ഓഫ് ഈ സൺ, അതായത് 3 times ഓഫ് y + 6 എന്ന് വരും. y + 6 6 വർഷം കൂടുമ്പോൾ 6 വയസ്സ് കൂടുമല്ലോ. ആദ്യം നമ്മൾ എക്സും വൈ എടുത്താൽ 6 വർഷങ്ങൾക്ക് ശേഷം രാജൻ്റെ വയസ്സ് x + 6 ആയിട്ടുണ്ടാവും, മകൻ്റെ വയസ്സ് y + 6 ആയിട്ടുണ്ടാവും. അത് 6 ഇയേഴ്സിന് ശേഷം വരുന്നത് x + 6 = 3 times y + 6 എന്നാണ് വരിക. വാട്ട് ഈസ് ദ പ്രസൻറ്റ് ഏജ് ഓഫ് ഹിസ് ഫാദർ ആൻഡ് ഹിസ് സൺ. രാജൻ്റെ ഏജ് എക്സും ബാബുവിൻ്റെ ഏജ് വൈയും എടുത്താൽ x + y = 60 ആണ്. ആഫ്റ്റർ 6 ഇയേഴ്സ് x + 6 = 3 × y + 6 വരും. അതിൽ നമ്മൾ 3 × y + 6 എന്ന് പറയുന്നതിൽ ഈ 6 ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ 3y ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -3y വരും. ഈ 6 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ -6 വരും. പിന്നെ ഈ 3+6 18 ഉണ്ടാവുക. x - 3y = 12 വരും. -6 + 18 = 12 ആണ് വരും. 12 ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഞാൻ ആദ്യം അവിടെ അതിന് തന്നെ ഇക്വേഷൻ നമ്പർ കൊടുത്തുപോയി. ഇപ്പോൾ ഇത് x - 3y = 12 ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ വലുത് നോക്കുക. ഫസ്റ്റ് ഇക്വേഷനാണ് വലുത്. 1 and 2 മൈനസ് ചെയ്യാം. 4y = 48, അതായത് x - x 0 വരും. y - -3y എന്ന് പറയുമ്പോൾ y + 3y എന്ന് വരും. 4y = 48, അതായത് 16 ൻ്റെ അകത്തുനിന്ന് 12 സെപ്രാക്ട് ചെയ്താൽ 48. y = 48/4 = 12. x 48 കിട്ടും, കാരണം x + y 60 ആണ്. y 12 ആണെങ്കിൽ x 48. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 18 സെൻറ്റിമീറ്റർ ആൻഡ് സൈഡ്സ് ആർ ഇൻ ദ റേഷ്യോ 4:3. ആദ്യം 18 സെൻറ്റിമീറ്ററുള്ള ലൈന്, 18 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ആണ്, അതുകൊണ്ട് 9 സെൻറ്റിമീറ്ററുള്ള വര വരയാം. എന്നിട്ട് 4:3, 4+3 = 7 സെൻറ്റിമീറ്റർ സ്ലാൻഡ് ലൈന് വരയാം. ആദ്യം 9 സെൻറ്റിമീറ്ററുള്ള വര വരയാം, എന്നിട്ട് ചെരിഞ്ഞ വരാം.
നമുക്ക് 4:3 ആണ്. അപ്പോൾ 4 ഉം 3 ഉം വെച്ചിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ എൻഡ് യോജിപ്പിക്കുക. ഈ ലൈനിന് പാരലായിട്ട് ഇതിലൂടെ വര വരയുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ താഴോട്ടേക്ക് കുത്തനെ വര വരയുക. എന്നിട്ട് ഈ ലെങ്ത്ത് കണ്ടോ, ഈ ലെങ്ത്ത് എടുത്തിട്ട് ഈ വരേൻ്റെ മുകളിൽ താഴോട്ട്, ഇവിടെ ഇപ്പോൾ ലെങ്ത്ത് ഇല്ല, ലെങ്ത്ത് കുറച്ച് കുറഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ഇത് കുത്തനെ വരഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ലെങ്ത്ത് കോമ്പസിലെടുത്തിട്ട് ഈ ആർക്കിൻ്റെ മുകളിൽ ഏകദേശം എടുത്തോട്ട് ഒരു ആർക്ക് വരും. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്നും ഈ ലെങ്ത്താണ് കോമ്പസിലെടുക്കേണ്ടത്, ഈ ലെങ്ത്ത് കോമ്പസിലെടുക്കാം. എന്നിട്ട് ഇവിടുന്ന് താഴോട്ടേക്ക് ഇങ്ങനെ വരിക, എന്നിട്ട് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഫോം ചെയ്യും. ദ ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5 ഈസ് 5n+1. അതായത് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്നത് 5n+1 ആണ്. നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാലൻസ് വരുന്നത് 3n+1 എന്ന് പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ബാലൻസ് വരുന്നത് 4n+1 എന്നും പഠിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എ റിമൈൻഡർ വെൻ 36 ÷ 5? അതായത് 5 7 35 ആണ്. അപ്പോൾ 1 ബാലൻസ് വരും. റൈറ്റ് ദ ജനറൽ ഫോം ഓഫ് നാച്ചുറൽ നമ്പർ ലീവിംഗ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 5. 5n+2 ആണ് വരിക. വാട്ട് ഈസ് ദ റിമൈൻഡർ 2? അത് ജനറൽ ഫോം എന്ന് പറയുമ്പോൾ 5n+2 എന്ന് വരും. വാട്ട് ഈസ് ദ റിമൈൻഡർ ഒബ്റ്റെയിൻഡ് ഓൺ ഡിവൈഡിംഗ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 5? അപ്പോൾ 5n+1 ഉം 5n+2, അതായത് 1 റിമൈൻഡർ വരുന്നതും 2 റിമൈൻഡർ വരുന്നതും തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 5 = 25n² വരും. 5 × 2 = 10n വരും. അതുപോലെ 1 × 5 = 5n വരും, +2 എന്ന് വരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ 25n² ഉം 10 ഉം 5 ഉം ആഡ് ചെയ്താൽ 15n+2 എന്ന് വരും. ഈ 25 ഉം 15 ഉം വരുന്നത് 5 മൾട്ടിപ്പിൾ ആണ്, +2. അപ്പോൾ റിമൈൻഡർ 2 ആയിരിക്കും. ഇൻ ദ ഫിഗർ ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് എ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ എ ബി സി ഈസ് 4 m, എ ഡി ഈസ് പെർപെൻഡിക്കുലർ ടു ബി സി. ഇത് 4 ഇത് 4 ആണെങ്കിൽ ഇവിടെ 2 ഇവിടെ 2 ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1:√3:2 ആണ്. ഇപ്പോൾ 2 വരുന്ന സമയത്ത് ഇവിടെ 2 വരുമ്പോൾ ഇവിടെ 4, അങ്ങനെയാണ് വരിക. ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ 2, പിന്നെ ഇവിടെ ഈ ഇവിടെ ഇവിടെയുള്ള ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇവിടെ എന്താ വരിക, 30 ഡിഗ്രി ആണ്. 30 ഓപ്പോസിറ്റ് 2 ആണെങ്കിൽ 90 ഓപ്പോസിറ്റ് 4 ആയിരിക്കും. അതായത് 30 ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ഡബിൾ ആണ് 90 ഓപ്പോസിറ്റ് ഉണ്ടാവുക. പിന്നെ ഇവിടെ അതായത് 30 ഓപ്പോസിറ്റ് ഉള്ള നമ്പറിൻ്റെ കൂടെ √3 ചേർത്തതാണ് ഇവിടെ ഉണ്ടാവുക. ഈ പെർപെൻഡിക്കുലർ സൈഡ് അതായത് 60 ഓപ്പോസിറ്റ് ആയിട്ടുള്ള ലൈൻ ഉണ്ടാവുക. നമുക്ക് വേണ്ടുന്നത് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BD ആൻഡ് AD ആണ്. BD എന്ന് പറയുമ്പോൾ 2 കിട്ടും, AD എന്ന് പറയുമ്പോൾ 2√3 കിട്ടും. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ എ ഡി ബിൻ്റെ പെരിമീറ്റർ കാണാൻ 4 + 2 + 2√3 ആണ്. അതിൻ്റെ സൈഡ് മാത്രം ആഡ് ചെയ്യുക. 4 + 2 എന്ന് പറയുമ്പോൾ 6 + 2√3 വാല്യൂ എന്ന് പറയുമ്പോൾ 2 × 1.73, 6 + 1.73 × 3.46 ആഡ് ചെയ്താൽ 9.46 കിട്ടും. അത് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 9 m 46 cm എന്ന് ചെയ്താൽ. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡയഗണൽ AC ആൻഡ് BD ഓഫ് ട്രപീസിയം ABCD ഡിവൈഡ് ഇറ്റ് ഇൻറ്റു 4 triangles. AD ഓഫ് ട്രയാങ്കിൾ ABP ഈസ് 12 square cm ആൻഡ് AD ഓഫ് ട്രയാങ്കിൾ BDCP 3 cm. അവിടെ 3 എന്നും ഇവിടെ 12, ഇത് നമുക്കറിയാം ഇത് രണ്ടും സെയിം ആയിരിക്കും. അവിടെ എക്സ് എന്നും ഇവിടെ എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ x/12 = 3/x എന്ന് നമുക്ക് റേഷ്യോ വെച്ചിട്ട് എഴുതാൻ പറ്റും. x/12 = 3/x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x × x² വരും. 12 × 3 = 36 വരും. x² 36 ആണെങ്കിൽ x 6 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് 6 എന്ന് കിട്ടും. അവിടെ 6 കിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ മൊത്തം ഏരിയ കാണേണ്ട ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ ഏരിയ ഓഫ് ട്രപീസിയം എന്ന്. അപ്പോൾ 12 + 3 = 15 വരും. പിന്നെ 6 = 21 വരും. പിന്നെ ഇവിടെയും 6 = 27. അങ്ങനെയാണ് ആൻസർ കിട്ടുക. അടുത്തത് ഇൻ എ കലണ്ടർ 3 out of 4 നമ്പേഴ്സ് ദാറ്റ് ഫോൾസ് ഇൻ എ സ്ക്വയർ ഓഫ് മന്ത് ആർ ഗിവൺ ബിലോ. അതായത് കലണ്ടറിലെ നമ്പേഴ്സ് ആണ്. അപ്പോൾ 2 ഉം 3 ഉം ആണെങ്കിൽ ഇങ്ങോട്ട് താഴോട്ടേക്ക് വരുമ്പോൾ 2 + 7 = 9 ആയിരിക്കും. 3 + 7 = 10 ആണ്. അത് നമ്മൾ ഓൾജിബ്രയിൽ എടുത്താൽ x ഉം x + 7 ഉം ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് x + 1 ആണെങ്കിൽ താഴോട്ടേക്ക് x + 8 ആയിരിക്കും. നമുക്ക് വേണ്ടുന്നത് ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രൊഡക്റ്റ് ഇൻ ദ സെക്കൻഡ് ടേബിൾ. അതായത് ഇതിൻ്റെ പ്രൊഡക്റ്റ് കാണുക. x × x + 8 കണ്ടാൽ നമുക്ക് x²+8x എന്ന് കിട്ടും. x + 7 × x + 1 കണ്ടാൽ അത് മൾട്ടിപ്ലൈ ചെയ്താൽ x²+7x + x + 1 കിട്ടും. അതിൽ x²+7x ഉം ആഡ് ചെയ്താൽ 8x കിട്ടും. x²+8x + 7 കിട്ടും. അപ്പോൾ ഇവിടെ x²+8x ആണ്, ഇവിടെ x²+8x + 7 ആണ്. അപ്പോൾ 7 ആണ് കൂടുതൽ. അതായത് ഡിഫറൻസ് എന്താണ്, ഡിഫറൻസ് 7 ആണ്.
അടുത്തത് ഫോർ ടു പോസിറ്റീവ് നമ്പർ ഫോർ എനി ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് കൊമ വൈ എക്സ് മൈനസ് വൺ ഇൻറ്റു വൈ മൈനസ് വൺ ഈക്വൽ ടു എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസ് വൺ 29 ഇൻറ്റു 49 നമുക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് 29 ഇൻറ്റു 49 ആണെങ്കിൽ 30 മൈനസ് വൺ ഇൻറ്റു 50 മൈനസ് വൺ എന്ന് എഴുതും. അപ്പോൾ 30 ഇൻറ്റു 50 എന്ന് എഴുതിയിട്ട് മൈനസ് 30 മൈനസ് അതായത് 30 ഇൻറ്റു മൈനസ് വൺ മൈനസ് 30 വരും. മൈനസ് വൺ ഇൻറ്റു 50 മൈനസ് 50 വരും. മൈനസ് വൺ ഇൻറ്റു മൈനസ് വൺ ഇതാണ് വരിക. പക്ഷേ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് മൈനസ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് എഴുതാമെന്ന്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കാം. ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതായത് ഇവിടെ സൈന് മാറ്റാം. ഇപ്പോൾ 30 പ്ലസ് 50 80 ആണ്. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 5 50 1500 വരും അല്ലേ. 1500 മൈനസ് 80 പ്ലസ് 1 ആണ്. അപ്പോൾ 1500 80 മൈനസ് ചെയ്താൽ 1420 വരും. അതിനോട് ഒന്ന് ആഡ് ചെയ്താൽ 1421. ബി ക്വസ്റ്റ്യൻ ദ പ്രൊഡക്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 112 ആൻഡ് ദർ സം ഈസ് 23. അപ്പോൾ നമുക്ക് എന്ത് കാണണം, ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു നാച്ചുറൽ നമ്പർ ജസ്റ്റ് ബിഫോർ ഈച്ച്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് എക്സ് വൈ നമുക്കറിയാം 112 എന്ന്, പിന്നെ അതിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട് 23 എന്ന്. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 1 ആഡ് ചെയ്താൽ മതി. അതിൻ്റെ ജസ്റ്റ് ബിഫോർ ആണ്. ബിഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് എഴുതാൻ വേണ്ടി 112 എന്ന് 23 പ്ലസ് 1. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എന്ത് കിട്ടും, 90 ആണ് കിട്ടുക. എക്സും വൈയും നമ്മൾ രണ്ട് നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ബാക്കിലേത്തെ നമ്പർ എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് വണ്ണിൻ്റെ വൈ മൈനസ് വൺ ആണ് വരിക. അപ്പോൾ അത് അപ്പോൾ നമ്മൾ ഇതിൽ ഇവിടെ തന്നെ നമ്മൾ ഇതിൻ്റെ ആൻസർ ഇട്ട് കൊടുത്താൽ മതി. 112 മൈനസ് എക്സ് വൈ അതിൻ്റെ സമ്മ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 23 പ്ലസ് 1 90 എന്ന് കൊടുത്താൽ മതി. ഡൗട്ട് ഉള്ളവർ ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് നാച്ചുറൽ നമ്പർ എക്സും വൈയും എടുത്താൽ അതിൻ്റെ ബാക്ക് നമ്പർ ജസ്റ്റ് ബിഫോർ ഈച്ച് പ്രൊഡക്റ്റ് ആണ്. പ്രൊഡക്റ്റ് ഓഫ് ടു നാച്ചുറൽ നമ്പർ ജസ്റ്റ് ബിഫോർ ഈച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്ത നമ്പർ എക്സും വൈ ആണെങ്കിൽ അതിൻ്റെ ബാക്ക് നമ്പർ എന്ന് പറയുമ്പം എക്സ് മൈനസ് വണ്ണും വൈ മൈനസ് വണ്ണും ആയിരിക്കും. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ ഈ പിന്നെ നമ്മുടെ ഇപ്പം 18 വരെയുള്ള ആൻസർ ഒക്കെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതായത് 18 വരെ ആകുമ്പോൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 8 മുതൽ സോറി ക്വസ്റ്റ്യൻ നമ്പർ 11 മുതൽ 21 വരെയുള്ളതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 8 മാത്രമേ ആൻസർ ചെയ്യണ്ടൂ. നമുക്ക് 11 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യനിൽ 11 ക്വസ്റ്റ്യൻ ഉണ്ട്. 11 ക്വസ്റ്റ്യനിൽ 8 ക്വസ്റ്റ്യൻ മാത്രമേ ചെയ്തിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻ എക്സ്ട്രാ ആണ്. അപ്പോൾ ഇത്ര വരെയുള്ള ആൻസറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമൻറ്റും രേഖപ്പെടുത്തും. ഓക്കെ, ബൈ.